വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഖുറാനൊപ്പം സ്വർണം കടത്തിയോ എന്ന് കണ്ടെത്താൻ കസ്റ്റംസിന്റെ പുതിയ നീക്കം. നയതന്ത്ര ബാഗേജിൽ ആകെ എത്ര ഖുറാൻ വന്നുവെന്ന കണക്കെടുക്കുകയാണ് കസ്റ്റംസ്. ഇതിനായി നയതന്ത്ര ബാഗേജ് വഴി വന്ന ഖുറാന്റെ തൂക്കം പരിശോധിച്ചു. ഡാനി പോൾ വിവരങ്ങൾ നൽകുകയാണ്. ഡാനി പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരിൽ സ്വർണം കടത്തി, അതിന്റെ പേര് പറഞ്ഞ അത്തരത്തിൽ സംഭവിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്നു നേരത്തെ. ഇപ്പോൾ അതിലേക്ക് അന്വേഷണം കടക്കുകയാണോ? കസ്റ്റംസിന്റെ ആ രീതിയിലുള്ള നീക്കം എങ്ങനെയാണ്? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ കസ്റ്റംസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നയതന്ത്ര ബാഗേജിൽ എത്ര ഖുറാൻ വന്നു എന്നത് സംബന്ധിച്ച് അതിന്റെ വിശദമായ, തികച്ചും അതിന്റെ തൂക്കം അനുസരിച്ച് വസ്തുതാപരമായ ഒരു കണക്കെടുപ്പാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിനായി നയതന്ത്ര ബാഗേജിൽ വന്ന ഖുറാന്റെ തൂക്കം പരിശോധിച്ചു. നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പോലെ ബില്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4478 കിലോയാണ് ഈ ബാഗേജിന്റെ തൂക്കം എന്ന് പറയുന്നത്. ഇതിൽ കണക്കാക്കുന്നതനുസരിച്ച് 250 പാക്കറ്റുകൾ എത്തിയിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 31 ഖുറാൻ വെച്ച് ഏതാണ്ട് 7750 ഖുറാൻ കാണണമെന്നാണ് ഏകദേശ കണക്ക്. അതായത് ഒരു പാക്കറ്റിന് 17.9 കിലോഗ്രാമോളം തൂക്കം വരേണ്ടതുണ്ട്. ഒരു ഖുറാന്റെ തൂക്കം എന്നത്, ഈ ബാഗേജിൽ വന്ന ഖുറാന്റെ തൂക്കം എന്നത് 576 ഗ്രാം ആണെന്ന് കസ്റ്റംസിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതിനനുസരിച്ചാണ് 250 പാക്കറ്റ് വന്നതായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നതും അതിന്റെ മൊത്തത്തിലുള്ള ഒരു തൂക്കം കണക്കിലെടുത്തിരിക്കുന്നതും. ഇനി ഈ 7750 ഖുറാൻ ഇത് ഇവിടെ എത്തിയിട്ടുണ്ടെന്നതാണ് കണക്ക്. ഇത് ഒരു പക്ഷേ ആവശ്യമെങ്കിൽ ഇതിന്റെ പൂർണ്ണമായും തന്നെ അത് കണ്ടെത്താനും അത് വന്നിട്ടുണ്ട് എന്ന്, ഇത് തന്നെയാണ് എന്ന് നിജപ്പെടുത്താനുമുള്ള ഒരു നീക്കം കസ്റ്റംസിന്റെ ഭാഗത്തുണ്ടായേക്കും. ഇതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ ബാഗേജ് വഴി മറ്റൊന്നും കടത്തു കൊണ്ടുവന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇത് വളരെ ഗുരുതരമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. പല രീതിയിലും രാഷ്ട്രീയപരമായും അല്ലാതെയും ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച പൂർണ്ണത വരുന്നതിന് വേണ്ടി, വ്യക്തത കൈവരിക്കുന്നതിന് വേണ്ടിയാണ് കസ്റ്റംസ് ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ വന്നിരിക്കുന്ന ബില്ലിൽ രേഖപ്പെടുത്തിയ തൂക്കവും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഖുറാന്റെ തൂക്കം അനുസരിച്ച് എത്ര ഖുറാൻ എത്തിയിട്ടുണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കണക്കെടുപ്പ് കസ്റ്റംസ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ രീതിയിൽ ഒരു വിശദാംശങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഖുറാൻ എവിടെയുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധനയ്ക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കസ്റ്റംസ് കടന്നേക്കും. രഞ്ജിത്ത്, ഇത് നേരത്തെ ചില മൊഴികൾ ഉണ്ടായിരുന്നു. 5 ജീവനക്കാരിലെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിവരം ശേഖരിച്ചൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് മന്ത്രി കെ ടി ജലീലിന്റെ ഓഫീസിലെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്ന സിയാപ്റ്റിലെ ഉദ്യോഗസ്ഥർ കസ്റ്റംസിന് നൽകിയ മൊഴി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇത് പൂർണ്ണമായും ഈ വിവരങ്ങൾ എപ്പോഴേക്കും കസ്റ്റംസിന്റെ ചില സംശയങ്ങൾ പരിഹരിക്കപ്പെടും, ദൂരീകരിക്കപ്പെടും. ഇതിനപ്പുറം മറ്റു പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ? ഇക്കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് ഇതുമായി ഉയർന്നിരിക്കുന്ന സംശയങ്ങൾ പൂർണ്ണമായി തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റംസിന്റെ ഇപ്പോഴുള്ള നീക്കം ഇത് സംബന്ധിച്ച് വീണ്ടും ചോദ്യം ചെയ്യലുകൾ കൂടുതൽ ഉണ്ടായേക്കും എന്നുള്ളൊരു സൂചനകളുണ്ട്. അതായത് ഈ കഴിഞ്ഞ അരുൺ ബാലചന്ദ്രനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു, ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു പക്ഷേ ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യുക, അതായത് നേരത്തെ മൊഴിയെടുത്തവരിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നേരത്തെ ചോദ്യം ചെയ്തവരെ തന്നെ ഉണ്ടായേക്കും എന്നുള്ള അടക്കമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ബാഗേജിൽ വന്നിരിക്കുന്ന ഖുറാന്റെ അതിന്റെ ഒരു കൃത്യമായ ഒരു കണക്കെടുപ്പ് സംബന്ധിച്ചും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ഖുറാൻ സംബന്ധിച്ച് അതിന്റെ ഒരു എണ്ണം തിട്ടപ്പെടുത്തുക എന്നത് കൂടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ പല വമ്പൻ സ്രാവുകളും കുടുങ്ങുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പിടിക്കപ്പെട്ടവരിൽ ഒരു വിഭാഗം UDFലെ ഒരു പാർട്ടിയുമായി അടുപ്പമുള്ളവരാണ്. കേന്ദ്ര ഏജൻസി അന്വേഷണം ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നതെന്നും കടകംപള്ളി പറഞ്ഞു. ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരെല്ലാമാണെന്ന് പൊതുസമൂഹം കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കി വരികയാണ്. അതാണ് ഇന്നത്തെ സാഹചര്യമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നിശ്ചയമായിട്ടും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അതിൻ്റെ തുടർച്ചയായിട്ട് വരുമ്പോൾ, നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ പല വമ്പൻ സ്രാവുകളും കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അന്വേഷണം എങ്ങോട്ടേക്കെല്ലാം എത്തിച്ചേരുമെന്നുള്ളത്